എന്തൊക്കെയാ രാജാ ഈ കേസുകൾ? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു എന്ന് കരുതി ഭാര്യയും കുട്ടിയും ഒക്കെ വീട്ടിലേക്ക് പറഞ്ഞയക്കെന്ന് വെച്ചാൽ കുടുംബക്കാർക്ക് പറ്റിയ പണിയാണോ? മോനെ, കുടുംബവും ജീവിതവും ഒക്കെ ആകുമ്പം ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് നീ ഇതുവരെ സീതയോട് ചോദിച്ചിട്ടില്ല. അതാ നീ ചെയ്ത തെറ്റ്. പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ധാരണ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇനി ഇവിടെ താമസിക്കണം, വേറൊരു വീട് നോക്കി നിങ്ങൾ അങ്ങോട്ട് താമസമാക്കി, അതല്ലേ നല്ലത്? നീ മണിപ്പാലിൽ പോകുന്നത് കള്ളം പറഞ്ഞ് ഇവിടെ കുത്തിയിരിക്കുക, അവൾ അതും പറഞ്ഞാ കരച്ചില്, മോളും അച്ഛനെ കാത്തിരിക്കുക. രാജാ, ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ വിലയ്ക്കും നിലയ്ക്കും തന്നെയല്ലേ മോശം. മോനെ, ഞാൻ ഇറങ്ങുന്നു, നീ എപ്പോഴങ്ങോട്ട് വരുന്നത്? അനാവശ്യമായി മനസ്സിൽ വളരുന്ന സംശയം നാശത്തിലെ കലാശം. എനിക്കിപ്പോ ഇത്രയും നിന്നോട് പറയാനുള്ളൂ, വരട്ടെ. ഷൈനി, ഷൈനി മോളെ, ഷൈനി. അവൾ എവിടെ പോയി? ഷൈനി അങ്ങോട്ട് വന്നില്ലേ? ഇല്ല, അങ്ങോട്ടാണല്ലോ പോകുന്നത്. അങ്ങോട്ടാണ് വന്നതെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? എന്നിട്ട് അവൾ അവിടെ എത്തുമെന്ന് ഞാൻ ചോദിച്ചോ? നിനക്കൊക്കെ നാണമുണ്ടോടാ? അവളുടെ കൂട്ടുകാരുടെ കെട്ടുകൊണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് അവളെ സംശയിക്കാൻ? അപ്പത്തെ കാര്യങ്ങൾ അറിയാൻ സംസാരിക്കരുത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നത്. അവൾ എന്റെ മോളാ. ആ മഹാത്മ്യൊന്നും പറയാതിരിക്കുന്ന. എന്താണ് പറഞ്ഞാല്? വല്ലവരും പറഞ്ഞു കേട്ടോ അല്ലാതെ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നിട്ടില്ലാത്ത പറഞ്ഞ് എന്റെ മോളെ സംശയിക്കുന്നു. എടാ, നിനക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടായിട്ട് എന്നതാണ് കാര്യം? അപ്പച്ചൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനസ്സിലാകത്തോണ്ട് തന്നെയാ നിന്നോട് ചോദിച്ചത്. എടാ, താഴെ മോളിലുമായി താമസിക്കുന്നവരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുമ്പോഴും സംസാരം ഉണ്ടാവും, പ്രത്യേകിച്ച് കൂട്ടുകാരികളാവുമ്പോ. അതിനിങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ? ഒരുത്തന്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോ അതിന് കുറെ ലിമിറ്റ്സ് ഉണ്ട്. അതിൽ കൂടുതലാകുക എന്ന് വെച്ചാൽ തെറ്റ് ചെയ്ത ആരും ഒരിക്കലും തെറ്റാണെന്ന് സമ്മതിക്കാറില്ല. എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എല്ലാ തന്തമാർക്കും മക്കളെ പറ്റി അങ്ങനെ തോന്നും. 6 മാസമായിട്ട് അവൾ എന്റെ കൂടെയാ ജീവിക്കുന്നത്. എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അവളെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ എന്റെ മോള തെറ്റ് കാര്യല്ലേ? ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്കൊന്നറിയണം, എന്നതാ അതിന്റെ ഉദ്ദേശം? എന്നാ നീ ഒന്ന് മിണ്ടാത്തേ? എന്റെ മോളെ നിനക്ക് ഉപേക്ഷിക്കണോ? പറ. അങ്ങനെ നീ പറഞ്ഞാൽ ഞാൻ നിന്റെ കാലു പിടിക്കുന്നൊന്നും നീ കരുതണ്ട. അവളെ വിശ്വാസമില്ലാത്തരത്തിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്ക് വേണ്ടെന്ന് കരുതി എന്റെ മോള് വീട്ടിലിരുന്നു പോകുന്നില്ല. ഓ, ക്രിസ്ത്യാനിക്ക് രണ്ടാം കെട്ട് പാടില്ല എന്നൊരു നിയമം ഉണ്ടല്ലേ, എനിക്കറിയാം. ഞാൻ പോയി മെത്രാനെ കാണും, അതുമല്ലെങ്കിൽ വേറെ വഴി നോക്കും. ഇവിടെ കോടതിയും വക്കീലൊക്കെ ഉള്ളത് അതിനുവേണ്ടിയാ. നമുക്കിനി കോടതി വെച്ച് കാണാം. അപ്പൻ തന്നെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ആ എന്താണേ, പെണ്ണും പടക്കോഴിക്കായപ്പോ നമ്മളെയൊക്കെ മറന്നല്ലേ? ഏയ്, അതൊന്നുമല്ല, കുറച്ച് തിരക്കിലായിരുന്നു. ആ ഇരിക്കെ, അണിമൂണൊക്കെ ആഘോഷിച്ച് ലോകം മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നല്ലേ, നിന്റെയൊക്കെ സമയം. ഷൈനി എന്താ കൊണ്ടുവരാഞ്ഞത്? അവള് വീട്ടിൽ പോയിരിക്കുക. കൈയെ കിട്ടേണ്ട താമസം, സംഗതി ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയാ. അനി എന്തെങ്കിലും കുടിക്കാണ്ട്. എന്നതാണേ മുഖം അല്ലാതിരിക്കുന്നത്? ഉറക്കവിളപ്പ് കൂടിയതുകൊണ്ടാണോ? ആ പിന്നെ എന്നതൊക്കെയാ വിശേഷങ്ങള്? ഞാൻ ചേട്ടായി ഒന്ന് കാണാമെന്ന്. എന്നതാ കോള്? വല്ല കേസുവാണോ? അതേക്കുറിച്ചൊന്ന് ആലോചിക്കാനാ. ആരാ കക്ഷി? ഞാൻ തന്നെയാ. എന്നതാ പ്രശ്നം? ചേട്ടത് കേൾക്കണ്ട. എന്നതാടാ ചേട്ടത് കേൾക്കാൻ പാടില്ലാത്ത പ്രശ്നം? പറ. ആ അങ്ങോട്ടോട്.
ഞങ്ങള് വേറൊരു കാര്യം ഡിസ്കസ് ചെയ്താ അത്രേ ഉള്ളു. എന്നാ റോയിക്കൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല, ഇവൻ ഷൈനിയുമായി പിണങ്ങി വന്നിരിക്കുക, ഡൈവോഴ്സ് ചെയ്യണോന്ന്. അയ്യോ എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ, അതിനു മുൻപ് അവന്റെ ഫ്ലാറ്റിന്റെ മുകളിൽ താമസിക്കുന്ന ഷൈനിയുടെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡുമാണ്. അയാളും ഷൈനിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇവനൊരു സംശയം. ഷൈനി പണങ്ങി വീട്ടിൽ പോയിരിക്കുക, അവളുടെ തന്ത വന്ന് ഇവനെ ഒന്ന് വരട്ടി, കോടതി കേറ്റു എന്ന് പറഞ്ഞു. അയ്യോ, നല്ല വെള്ളലുവ പോലെ ഒരു പെണ്ണിനെയും കയ്യിൽ കെട്ടിയിട്ട് അവൻ വന്നിരിക്കുന്നു, ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു. ഇക്കണക്കിന് എവിടെ ഞാൻ എത്ര പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണം? ആ അത് നേരാ, ഞാൻ ആയതുകൊണ്ടാ സഹിച്ചു പോകുന്നത്, അല്ലേ കാണായിരുന്നു. റോയിച്ച കാപ്പി കുടിക്ക്. ഏതായാലും ഞാൻ ഷൈനയെ ഒന്ന് കാണട്ടെ. നിങ്ങൾ കാനറ? ബാങ്ക് മാനേജർ? അതെ, ഞാൻ തന്നെ. എന്നെ മനസ്സിലായോ? അഡ്വക്കേറ്റ് ജോൺ സാമുവൽ. കാത്തിരിക്കാം. വേണ്ട, നമുക്ക് കൂടെ ഇരിക്കാം. ഞാൻ റോയി അന്വേഷിച്ചു വന്നതാ, നമ്മുടെ ഒരു പയ്യനാ. താഴെയല്ലേ? കണ്ടില്ല, ഇവിടെ കാണുമെന്ന് വിചാരിച്ചു. എവിടെ പോയാന്നറിയാമോ? അറിയില്ല. എന്താ നിങ്ങൾ തമ്മിൽ കാണാറില്ലേ? ഇല്ല. നല്ല രസത്തിലല്ല അല്ലേ? നിങ്ങൾ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഐ മീൻ ഫാമിലി ഫ്രണ്ട്സ്. അങ്ങനെയായിരുന്നു. ഇപ്പോഴല്ല അല്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാളെന്താ കോടതിയിലെ ക്രോസവിസ്താരം പോലെ ചോദിക്കുന്നതെന്ന്. സത്യമാണ്, 10-15 വർഷം കോടതി കിടന്ന് വായിട്ടടിച്ച് അങ്ങനെ ആയിപ്പോയി. സോറി. കാപ്പി എടുക്കാൻ ഇവിടെ വൈഫില്ല. അറിയാം, ഞാൻ ഷൈനിയെ കണ്ടിട്ടാ വരുന്നത്. ഷൈനി എല്ലാം പറഞ്ഞു. മിസ്റ്റർ രാജ്മോഹൻ, റോയിയും ഷൈനിയും തമ്മിലുള്ള പിണക്കം തീർക്കാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ആ കുരു കഴിയണമെങ്കിൽ അത് നിങ്ങളിലൂടെ ആയിരിക്കും. മനസ്സിലായില്ല. അവർ തമ്മിൽ പിണങ്ങാനുള്ള കാരണം നിങ്ങളാണ്. ഞാനോ? യെസ്, നിങ്ങളും ഷൈനിയും തമ്മിലുള്ള കണക്ഷൻ. ഇല്ല, ഞങ്ങളും തമ്മിലൊന്നുമില്ല. ശരിയായിരിക്കാം, അതേപോലുള്ള ബന്ധം മാത്രമേ നിങ്ങളുടെ ഭാര്യയും റോയിയും തമ്മിലുള്ളൂ. പക്ഷെ നിങ്ങളത് തെറ്റിദ്ധരിച്ചു. ഏറ്റവും നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിലാണ് എളുപ്പത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിവിടെയും സംഭവിച്ചു. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം മിസ്റ്റർ രാജ്മോഹൻ. നിങ്ങൾ എന്നോട് സഹകരിക്കും. നാളെ രാവിലെ 10 മണിക്ക് എന്റെ വീട് വരെ വരുന്നതിൽ അസൗകര്യമൊന്നുമില്ല. ഇല്ല. ഇതാണ് എന്റെ അഡ്രസ്, ഞാൻ വെയിറ്റ് ചെയ്യും. ഇയാളല്ലാത്തല്ല ഇവിടെ വന്നു. ഇയാൾക്കെന്താ ഇവിടെ കാര്യം? ആഹാ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ രണ്ട് കക്ഷികളും. വാ 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 വാ, ഇരിക്കേ ഇരിക്കേ, അങ്ങോട്ട് ഇരിക്കേ. അനേ, കാപ്പി എടുക്ക്, നമ്മുടെ കക്ഷികൾ എത്തിയിട്ടുണ്ട്. രണ്ടുപേരോട് ഒരേ സമയത്ത് തന്നെ വരണമെന്ന് പറഞ്ഞത് പ്രശ്നങ്ങൾ രണ്ടും ഒന്നായതുകൊണ്ടാണ്. രണ്ടുപേർക്കും സംശയം സ്വന്തം ഭാര്യമാര്. സാധാരണ കാണുന്നത് ഭർത്താക്കന്മാരെ സംശയിക്കുന്ന ഭാര്യമാരെയാ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ച. ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീദേവിക്കും ഷൈനിക്കും പരസ്പരം വിശ്വസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഞാൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു. അവർ സകല ദൈവങ്ങളെയാണായിട്ട് പറയുന്നു, അവർ തെറ്റ് ചെയ്തിട്ടില്ല. ഭർത്താക്കന്മാരെ അവർക്ക് പൂർണ്ണ വിശ്വാസവുമാണ്. ഇനി നിങ്ങളാണ് പറയേണ്ടത്. സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. എന്താ രണ്ടുപേരും ഒന്നും ഉണ്ടാക്കത്? ഡ്രൈവറും വേലക്കാരും പച്ചക്കറിക്കാരനും പറയുന്നതാണ് നിനക്കൊക്കെ പ്രമാണം. അവിടെയാണ് തെറ്റുപറ്റിയത്. എടാ, കൊച്ചു കൊച്ചു പണക്കങ്ങളുടെ വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ്. ജീവിതം ഒരിക്കലേ ഉണ്ടാവൂ, അത് മറക്കരുത്. കയറി വന്നിരിക്കുന്നു ഡൈവോഴ്സ് എന്ന് പറഞ്ഞു. ഡൈവോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? ഇപ്പൊ ഇതൊരു പുതിയ ഫാഷനായി മാറിയിരിക്കുകയാണ്. വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു വരുന്നവന്മാരുണ്ട്. കാരണം ചോദിച്ചാ പറയും, ടെസ്റ്റ് നൈറ്റിന് എന്തോ ചോദിച്ചപ്പോ പെണ്ണ് കരഞ്ഞെന്ന്. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 6 മാസം ആകാൻ പോകുന്നു. എടാ, 6 മാസം തികയാതെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് നിയമം ഉണ്ടെന്ന് നിനക്കറിയാമോ? എവിടം വരെ? മധുരം നല്ല ലക്ഷണമാ. കഴിക്കേ കഴിക്കേ.
എനിക്കൊന്നേ പറയാനുള്ളൂ, പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ അല്ലേ ആനി? രണ്ടുപേരും നേരത്തെ വില്ലന്മാരായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം. ഇനി സമയം കളയണ്ട, രണ്ടുപേരും പോയി പെമ്പിള്ളേരെ വിളിച്ചോണ്ട് വാ. നിങ്ങൾ മാത്രം മോശക്കാരൊന്നുമല്ല, ഭർത്താക്കന്മാരെ ജോലി കഴിഞ്ഞ് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ആർക്കാ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞില്ല, നിങ്ങൾക്ക് രണ്ടാൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, സമ്മതിച്ചു. ആരോഗ്യത്തിനും കുറവൊന്നുമില്ലല്ലോ. ഈ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൊച്ചമ്മ ഞമഞ്ഞിരിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇവറ്റകളെ പറഞ്ഞയക്കേ. ഇനി മാന്യന്മാർ രണ്ടുപേരും വന്നാട്ടെ, ഇനി വന്നാട്ടെ, വന്നാട്ടെ. ഇനി ഇമ്മാതിരി പരാതികളുമായി വന്ന് എന്നെ വിഷമിപ്പിക്കട്ടെ. ഇനി അങ്ങ് എന്നാട്ടെ, ഭാര്യാ ഭർത്താക്കന്മാർ ഒന്നിച്ച് നിൽക്കുന്നു ഒന്ന് കാണട്ടെ, കാണട്ടെ, കാണട്ടെ. ആ വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എല്ലാവരും സ്ഥലം വിട്, വീട്ടിൽ പോ, വിളിച്ചോണ്ട് വീട്ടിൽ പോ, വിളിച്ചോണ്ട് വീട്ടിൽ പോ. അവിടെ 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 നിങ്ങളുടെ വണ്ടിയാണ്. ഞാനും ആനയും അങ്ങോട്ട് വരുന്നുണ്ട്. ഉഗ്രനൊരു ശാപ്പാട് തന്നേക്കണം. കണ്ടോടെ, ഒരു പ്രശ്നം തീർന്നു. ഇങ്ങോട്ട് വന്നേ, ഒന്നിങ്ങി വന്നേ. എന്നതാ? ഞാൻ കുറച്ചു നേരെ ശ്രദ്ധിക്കായിരുന്നു. നിങ്ങൾക്ക് പെമ്പിളേടുത്ത് മാത്രം എത്ര തമാശയും കളിയും ഒക്കെ. അതൊക്കെ പറ കേക്കട്ടെ, കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അതിനുവേണ്ടി തന്നെയാ പറയുന്നേ, എന്റെ അടുത്ത് ഈ വേലയൊന്നും വേണ്ട. ആഹാ, എന്നെ എങ്ങനെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട. ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചപ്പോ എനിക്ക് തോന്നിയതാ എന്തോ പന്തിയോടുണ്ടെന്ന്. പ്രായമായാലും മനുഷ്യനും